ഇനി ഇവരെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും അബ്ദുസലാമിന് ഇഷ്ടപ്പെടാത്ത അല്ലേ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ വേണമെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണ്. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും വിദേശത്തൊക്കെയുള്ള ആളുകൾ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുന്നത് ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. അവനോട് എത്രയും പെട്ടെന്ന് വരാൻ കുടുംബത്തിലേക്ക്. ഹായ്, നമസ്കാരം. കോഴിക്കോട് ജില്ലയിലെ തിരുവമ്പാടിയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. 2003-2004 കാലഘട്ടത്തിൽ ആദ്യമായി വിദേശത്തേക്ക് പോയ സലാം 4 വർഷത്തിന് ശേഷമായിരുന്നു നാട്ടിലേക്ക് വന്നത്. 15 ദിവസം കൊണ്ട് കല്യാണം നടന്നു. വിവാഹ ജീവിതം തുടരുന്നതിനിടെ 2 മാസത്തിന് ശേഷം 2007 വൈകുന്നേരം കുഞ്ഞു മുഹമ്മദ് എന്ന കുഞ്ഞാക്ക കൊണ്ടോട്ടി എയർപോർട്ടിൽ കൊണ്ടുവിട്ടതായിരുന്നു അബ്ദുൽ സലാം എന്ന കൊച്ചു സലാമിനെ. കുഞ്ഞാക്ക ജോലി ചെയ്ത അബാക്കർ പ്രിന്റിംഗ് പ്രസ്സിൽ തൻ്റെ മകനെ ജോലിയിൽ സ്ഥിരപ്പെടുത്തുകയും അവനു വേണ്ടി എല്ലാം ചെയ്തു കൊടുക്കുവാനും കുഞ്ഞി മുഹമ്മദ് എന്ന കുഞ്ഞാക്ക മറന്നില്ല. വിദേശത്തെത്തിയ സലാം തൻ്റെ ഉമ്മയെയും ഉപ്പയെയും തൻ്റെ കുടുംബത്തിനെയും 15 വർഷമായി വിളിക്കാറില്ല, കാണാറില്ല. എത്ര ശ്രമിച്ചിട്ടും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുമില്ല. ഇവിടെ ഒരു ഉമ്മയും ഉപ്പയുണ്ട്. ആ ഉമ്മക്കും ഉപ്പക്കും 3 പെൺമക്കളും 1 ആൺകുട്ടിയും. ഈ വീട്ടിൽ നിന്നും 15 വർഷങ്ങൾക്ക് മുന്നേ വിദേശത്തേക്ക് ജോലിക്ക് വേണ്ടി പോയ ഒരു ചെറുപ്പക്കാരൻ. 15 വർഷമായിട്ട് ഈ വീടുമായിട്ട് യാതൊരു ബന്ധവുമില്ല, ഉമ്മയും ഉപ്പയായിട്ടൊന്നും യാതൊരു ബന്ധവുമില്ല. എന്തായിപ്പോയി എന്ന് പോലും അറിയാത്ത, വളരെ വിഷമത്തോടു കൂടി ഇങ്ങനെ മനസ്സ് നീറി ജീവിക്കുന്ന ഒരു ഉമ്മയും ഉപ്പയുണ്ട് ഈ ഒരു വീട്ടിൽ എന്നുള്ളതാണ്. ഇവർക്ക് രണ്ടുപേർക്കും എന്താണ് പറയാനുള്ളതെന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. നിങ്ങൾ ഈ കാണുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ എല്ലാവരിലേക്കും എത്തിക്കണം. തീർച്ചയായിട്ടും ഫേസ്ബുക്ക് പോലെയുള്ള എല്ലാ സോഷ്യൽ മീഡിയകളിലും നിങ്ങൾ വേണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് പോസ്റ്റ് ചെയ്തോളൂ, യാതൊരു പ്രശ്നമില്ല. നമ്മളെ ഉദ്ദേശം എന്താണെന്ന് വെച്ചാൽ, ഈ വീഡിയോ കണ്ടിട്ട് ആ ഒരു ചെറുപ്പക്കാരന് ഇപ്പോൾ എവിടെയാണെന്നുള്ളത് അറിയണം, വീട്ടിലേക്ക് അവനെ എത്തിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യണം എന്നുള്ളതാണ്. ഇതാണ് ഈ ഒരു ഉപ്പ. ഈ ഉപ്പനോട് ചോദിച്ചേക്കാം, എന്നായിരുന്നു ഈ ഉപ്പ ഈ ഒരു സമയത്ത് മോൻ പോയ കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു. വെക്കേഷൻ വന്ന്, വെക്കേഷൻ കഴിഞ്ഞ് പോയി പോയി കല്യാണം കഴിഞ്ഞ്. കല്യാണം കഴിഞ്ഞ് 2 മാസമല്ലേ? 2 മാസത്തെ ലീവ്. 2 മാസത്തെ ലീവിലല്ലേ? അതിൽ വന്ന് അത് കഴിഞ്ഞ് പോവുകയും ചെയ്തു പോയി. ഉമ്മ പിന്നെ നമ്മളെ യാതൊരു ബന്ധവുമില്ല. പിന്നെ അന്ന് 2007 പോയത്. 2007 പോയത്. കുറഞ്ഞ ദിവസം അങ്ങോട്ടും അങ്ങോട്ടും എന്തോ ഉണ്ട്. ഈ വീട്ടിൽ നിന്നാണ് പോയത്? ഈ വീട്ടിൽ നിന്ന് പോയിട്ടുണ്ട്. ലീവ് പോയി 15 ദിവസം കമ്പനി പണിയെടുത്ത്. അതെ. ആ കമ്പനിയിലുള്ള ആരെങ്കിലും കോണ്ടാക്ട് ചെയ്യാൻ ഉണ്ട്? ഇപ്പോഴും ചെയ്യും. അതിപ്പോ കമ്പനി ചാടിയാ പിന്നെ ഒന്നെ പുറത്താക്കില്ലേ? അതെ. കമ്പനി ചാടി, അവിടുന്ന് ചാടി ചാടി. പക്ഷെ പിന്നെ ഒരു കോണ്ടാക്ടും ഇല്ല. പിന്നെ നാട്ടിലെ സൗഹൃദങ്ങളുമായിട്ട് എന്താ ബന്ധം? ആരുമായിട്ടൊരു ബന്ധമില്ല, ഒരറിവുമില്ല. എന്തൊരവസ്ഥയാണെന്നുള്ളത് നോക്കണം. ഈ ഒരു ഉമ്മയും ഉപ്പനെയും ഏകദേശം 15 വർഷത്തോളമായിട്ട് ഒന്ന് വിളിച്ചു പോലും മകൻ നോക്കിയിട്ടില്ല എന്നുള്ളതാണ് അല്ലേ? കല്യാണം കഴിഞ്ഞ ഏകദേശം 2 മാസം. അവരെ വൈഫുമായിട്ട് എന്തെങ്കിലും ഇഷ്യൂസ്? അത് നമുക്കറിയില്ലല്ലോ. അറിയില്ല. പിന്നെ ഒരു 4 കൊല്ലം വരെ ഓളും അവന് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞതിൻ്റെ ദിവസം, ഒരു 3-4 മാസം കഴിഞ്ഞതിൻ്റെ ദിവസം കോണ്ടാക്ടിൽ അവർ വരണേ ഞങ്ങൾക്ക് ഈ കല്യാണം നടക്കാം, അല്ല ഈ ബന്ധം പറ്റില്ല, ഒഴിവാക്കണം എന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, അവൻ പറയാം കൊണ്ടുവരാൻ പറഞ്ഞാൽ കൊണ്ടുവരും, കൊണ്ടുവരണ്ടെന്നാ പറഞ്ഞു. അല്ല എനിക്ക് പോകുന്ന കാര്യം തീർക്കാനോ ഒന്നും പറയാൻ പറ്റില്ല. പിന്നെ ഒരു പസ്ക് അല്ലെന്ന് പറഞ്ഞ് പേപ്പറിൽ കണ്ട് അതന്നെ. പിന്നെ ഒന്നുമില്ല. അതിന് മറുപടി ആയിട്ട് ഒന്നുമില്ല, അവിടുന്നില്ല, എവിടുന്നില്ല. അവർ ബസ് കല്ലിന്നാണ് പേപ്പറിൽ റിപ്പോർട്ടുണ്ട്, നമ്മളെ വായിച്ചു തന്നല്ല പേപ്പർ പുറപ്പെട്ടുണ്ട്, അതിൽ കാര്യമൊന്നുമില്ലല്ലോ. ഇപ്പം ഞാൻ ചോദിക്കാൻ കാരണം വേറെ കാര്യം ചോദിക്കാൻ അതിൻ്റെ മുന്നോടായിട്ട് പറയട്ടെ, ഇപ്പോൾ ഇത്രയും ടെക്നിക്കലായിട്ട് ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ട് സോഷ്യൽ മീഡിയ ആവട്ടെ, അതുപോലെ കൈരളി ടി വിയിലൊക്കെ പല കൊടുത്തിട്ടൊന്നും യാതൊരു ഇതുമില്ല, ഒരു ഒരു സംഭവമില്ല. കൈരളി ഞങ്ങൾ ഒരു പോയ ഒരു നോമ്പിന് എറണാകുളത്തേരെ, ഇവിടെ എറണാകുളമല്ലേ, എറണാകുളത്തേരെ പോയി അങ്ങോട്ടാവും പറഞ്ഞിട്ടുണ്ട്. ഓ, അപ്പൊ അവര് ശ്രമിക്ക. അന്ന് മറ്റേ ഇയാളാണ് എന്തേനി വീട്ടിൽ കുഞ്ഞുമത്, അയാളില്ലാന്നുണ്ട്. ആ അയാൾ പോയി, നമ്മൾ ശ്രമിക്കാന്നും പറഞ്ഞു. അത് തന്നെ. പിന്നെ അതിന് മറുപടി ഒന്നും. പിന്നെ നമ്മൾ വിളിച്ചു നോക്കും, പിന്നെ ഒരാഴ്ച കഴിഞ്ഞ് വിളിച്ചു നോക്കിയപ്പോൾ അപ്പോൾ എടുക്കുമ്പോഴൊന്നും അയാളുണ്ടാവില്ല. എപ്പോഴേ എന്തേനി എങ്ങനെ ഇനി ഇങ്ങനെ തൽക്കൊന്ന് പറഞ്ഞ് 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 പിന്നെയും ഞങ്ങൾ നോക്കട്ടെ തന്നെ അവല്ലോ അപ്പ അവസാനിക്കും. പിന്നെ അങ്ങനെ ഒരു 15 ദിവസം അന്നൊക്കെ ഞാൻ അവിടെ ചാക്കടയിലാണ്. 15 ദിവസം കഴിഞ്ഞ് ഒന്ന് വിളിച്ചു നോക്കും, പറഞ്ഞു എപ്പോഴേ ഇനി എന്തേനി ഏതേനി ആൾ ഇവിടെ ഇല്ല, പിന്നെയും നിർത്തും. അത് തന്നെ, മറുപടി ഒന്നുമില്ല. ഒന്നുമില്ല. ഉമ്മനോടൊന്ന് ചോദിച്ചേക്കാം, ഉമ്മ എന്താണ് പറയാനുള്ളത്? മോനോട് എന്താ പറയാനുള്ളത്? ഇത് മോൻ കാണുകയാണെങ്കിൽ മോനോട് ഇങ്ങോട്ട് വരാനേ വരാൻ മാത്രമാണ് പറയാനുള്ളത്.
അല്ലേ? എന്തെങ്കിലും ഈ ഉമ്മന്റെ ഭാഗത്തു നിന്ന് ഉപ്പന്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും തെറ്റൊന്നു പോയണോന്നുള്ള പോലും നമ്മൾ അറിവില്ല. ഞങ്ങളെന്തോ തോന്നിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്ഷമിക്കണമെന്നേ പറയാനുള്ളൂ അല്ലേ? ഇവർക്ക് രണ്ട് പേർക്കുമുള്ള ഒരേ ഒരു മകനാണ് എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ദയനീയാവസ്ഥ നമ്മൾ മനസ്സിലാക്കി പറ്റും. ഒരു മകൻ എന്തായിപ്പോയി എന്നറിയാതെ ജീവിച്ച 15 വർഷങ്ങൾ അല്ലേ? ശരിക്കും പറയുകയാണെങ്കിൽ ഇതൊരു വല്ലാത്ത ബുദ്ധിമുട്ടല്ലേ ഓർക്കുമ്പോൾ? എന്നും ഒരു സന്തോഷത്തോടുള്ള ഒരു ജീവിതം ഉണ്ടാവില്ല എന്നുള്ളതല്ലേ? അന്നത്തെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. ആ രീതിയിൽ നിങ്ങളെ ഭാഗത്തു നിന്നുള്ള ആ ഒരു ഷെയറിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവണം. കാരണം അത്രക്കും വിഷമത്തോട് കൂടിയിട്ടാണ് ഈ ഒരു വീഡിയോ നിങ്ങളിലേക്ക് നമ്മൾ എത്തിക്കുന്നത്. ഇപ്പോൾ മകനെ ആ പോകുന്ന സമയത്ത് നിങ്ങളാണോ കൊണ്ടുപോയി വിടാനൊക്കെ പോയേ? ഞാൻ പോയി കൊണ്ടുപോയി. അന്നൊക്കെ വളരെ നല്ല രീതിയിൽ അപ്പോൾ ഒരു പ്രശ്നം ഇവിടുന്ന് എൻ്റെ ഭാഗത്തൊന്നുമില്ല, ഒരു കേസുമില്ല. സാമ്പത്തികത്തിൻ്റെ പ്രശ്നം, നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ എന്നെ കാരണമാണെന്ന്? ഉമ്മച്ചിക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? ഉമ്മക്ക് പറയാൻ എന്തെങ്കിലും ഉണ്ടോ? തങ്ങന്മാരെ എത്തും വലിയമാരെ എത്തും അതിലൊന്നും ഒരു കാര്യമില്ല. വെറുതെ ഒന്നും കാര്യമില്ല. ഒരു കാര്യം, ഇപ്പോൾ ഇപ്പം നാട്ടിലൊക്കെ ഉണ്ടാവുമല്ലോ കുഞ്ഞക്ക. കുഞ്ഞക്കാണ് ഇവരെ വിളിക്കുക. അപ്പോൾ ഞാൻ ചോദിക്കുക, കുഞ്ഞക്ക ഇവിടെ നാട്ടിലൊക്കെ നല്ല സുഹൃത്തുക്കളൊക്കെ ഉണ്ടാവുമല്ലോ? ആ സുഹൃത്തുക്കൾക്ക് ഒരു വെളിയ എന്തെങ്കിലും വരികയാണെങ്കിൽ നമ്മൾ നമ്പർ നോട്ട് ചെയ്യൂലേ? നമ്മൾ അവനെ പൊക്കൂ, ഉറപ്പാ. ഇനി വിളിക്കണ്ടേ? ഒന്നുമില്ല, ഒരു കോണ്ടാക്റ്റും ഇല്ല, ആർക്കും ഇല്ല. അവളെ പേരും കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞു കൊടുക്കി. അബ്ദുസലാം. അബ്ദുസലാം എന്നാണ് പേര്. അബ്ദുസലാം വീരാശേരി. 15 വർഷങ്ങൾക്ക് മുന്നേ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയൊരു വ്യക്തിയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇവർക്ക് രണ്ടുപേർക്കും സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാമറ മുന്നിൽ നിന്ന് സംസാരിക്കാൻ പോലും അറിയാത്ത ആൾക്കാരാണ് അല്ലേ? അപ്പോൾ ഇവർക്ക് ഒരുപാട് വിഷമങ്ങളാണ് ഇവർക്ക് പറയുമ്പോൾ ഉള്ളത്. ഇവർക്ക് കൂടെ എത്ര പെങ്ങന്മാരുണ്ട്? മൂന്നാൾ. ഈ അബ്ദുസലാം എന്ന് പറയുന്ന വ്യക്തിക്ക് 3 പെങ്ങന്മാരുണ്ട്. അവർക്ക് അവരുടെ ഇക്കനെ, അതുപോലെ ഇവർക്ക് ഇവരെ മകനെ ഒക്കെ കാണാനുള്ള ആഗ്രഹമുണ്ട്. ഈ ഒരു വീട്ടിലേക്ക് 15 കൊല്ലമായിട്ട് അബ്ദുസലാം വന്നിട്ടില്ല. ഇനി ഇവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും അബ്ദുസലാമിന് ഇഷ്ടപ്പെടാത്ത അല്ലേ എന്തെങ്കിലും സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ ഇവർ വേണമെങ്കിൽ മാപ്പ് പറയാൻ തയ്യാറാണ്. ദയവ് ചെയ്തിട്ട് ഈ വീഡിയോ ഏതെങ്കിലും സാഹചര്യത്തിൽ നമ്മളെ പ്രവാസികളായിട്ടുള്ള സുഹൃത്തുക്കളും വിദേശത്തൊക്കെയുള്ള ആളുകൾ നമ്മളെ വീഡിയോ ഷെയർ ചെയ്യുന്ന ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയുണ്ട്. എന്തെങ്കിലും ഒരു കാരണവശാൽ ഈ വീഡിയോ നിങ്ങളെ കണ്ണിലേക്ക് എത്തുകയാണെങ്കിൽ ഒരു റിക്വസ്റ്റാണ് അല്ലേ, ദയവ് ചെയ്തിട്ട് ഈ ഉമ്മൻ്റെയും ഉപ്പൻ്റെയും അടുത്തേക്ക് വരാനുള്ളൊരു മനസ്സ് കാണിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് അല്ലേ. അവിടെ ഗൾഫിൽ ജോലി ചെയ്ത സ്ഥാപനത്തിൽ പോയി അന്വേഷിക്കാനുള്ള മാർഗങ്ങളൊക്കെ നോക്കി? അതൊക്കെ നോക്കിയാ, അവരിലൊന്നുമില്ല. അവൻ്റെ ഇക്കാമ വരെ പഴയത്, അന്ന് കമ്പ്യൂട്ടർ കയറിയില്ല, പഴയത് അവരെടുത്ത് കൊടുത്ത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട്. അവിടെ മറ്റേ നമ്മളെ ചാനലുകാർ മുഴുവനും എല്ലാ സപ്പോർട്ട് ഇപ്പോഴും ചെയ്യും. നമ്മൾ വിളിച്ചറിഞ്ഞാൽ മതി, എൻ്റെ പഴയ കമ്പനിയിലുണ്ട് അവരൊക്കെ. ഇപ്പോഴും അവനെ കിട്ടുകയാണെങ്കിൽ എവിടെ ലോറിന്നും പൊക്കും, ഒന്ന് നമ്പർ എന്തെങ്കിലും കിട്ടണം. അപ്പോൾ ഞാൻ അവിടുന്ന് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ വേണ്ടി ഇട്ടെടുത്താൽ അവിടുന്ന് പോലെ ഒന്ന് എന്തായാലും അവൻ എടുക്കും. എൻ്റെ കമ്പനി തന്നെയുള്ളൂ, അല്ലെങ്കിൽ അവനെ കൊണ്ടുവരും. കാരണം ആ അപ്പോൾ ഒരു രണ്ടല്ല നിന്ന് രണ്ടര അല്ലേ നിന്നിട്ടാ വെക്കേഷനും കൂടി വരുന്നത്. 4.5 കൊല്ലം അവിടെ കമ്പനി ജോലി ചെയ്ത് അപ്പോൾ സൗദി കൂട്ടി കൊടുക്കുക, ശമ്പളം കൂട്ടി തരണം എന്നപ്പോൾ കൂട്ടി കൊടുക്കാറ് ചെറുതല്ലേ. അപ്പോൾ സൗദിക്ക് ഇഷ്ടപ്പെട്ട ഒരാളായതുകൊണ്ട് കൂട്ടി കൊടുക്കുക. അപ്പം ചെന്ന് ലൈവ് വന്ന് തിരിച്ച് ചെന്നാൽ തന്നെ ആ ആഴ്ച തന്നെ ശമ്പളം ചോദിച്ചു. സൗദികളെ സംബന്ധിച്ചോളം ഇപ്പോൾ ലാസ്റ്റ് പോരുമ്പോഴേക്കും ഈ കൂട്ടി കൊടുക്കുക എന്ന് പറയുന്നത് അമ്മേനെ കൊടുത്തോളം എന്നില്ല. അപ്പോൾ അവൻ ഇഷ്ടപ്പെട്ടില്ല, തരാമെന്ന് പറഞ്ഞ് പറ്റില്ല. ആള് എങ്ങനെയാണ്, ഷോർട്ട് ആൻഡ് ബാഡ് ആയിട്ട് ദേഷ്യം പിടിക്കുന്ന ആളാണ്? അതും അങ്ങനെ കുഴപ്പമില്ലാത്ത ദേഷ്യം പിടിക്കുന്ന ആ പോക്കിന് ഇറങ്ങിപ്പോയതാ. അപ്പോൾ അവർ ഒരു മാസത്തിന് ഇങ്ങോട്ട് റിപ്പോർട്ട് വന്നിരുന്നു വിളിക്കേണ്ട ആ ചാടിയിട്ടോ പിന്നെ വിളിക്കുന്നല്ല. അപ്പൊ സൗദി എന്ത് എംബസി കൊണ്ടുകൊടുത്ത് പാസ്പോർട്ട് എംബസി കൊടുത്ത് അവരെ ഭാരം കഴിഞ്ഞ് എന്നിട്ട് 4 വർഷം കഴിഞ്ഞതിൻ്റെ ദിവസം അവരെ പണിക്കാർ കൊണ്ടു പോകുന്ന ആളുണ്ടായിന്. അവനൊരാളെ കൊണ്ട് അവനെ ഇക്കാമ നിക്കാമൻ്റെ നമ്പർ കിട്ടാൻ വേണ്ടി അവരെ തരാൻ വേണ്ടി നമ്പർ കിട്ടാൻ വേണ്ടി അവരെ എടുത്ത് നിനക്ക് വേണ്ടിയിട്ട് അതിന് പൈസ എവിടെ ചിലവാക്കിക്കുക. അവരെടുത്ത് കൊടുത്ത് എന്നിട്ട് കൊടുത്തിട്ടാണ് ഇങ്ങനെ ഒരാൾ കയറിപ്പോയിന്. എംബസിയിൽ അന്വേഷിച്ച് പറഞ്ഞ അവനെ കയറ്റി വിട്ട്, ഒരു മാസം ജയിലിൽ കടന്ന് കയറ്റി വിട്ട്. എങ്ങോട്ട് എന്നുള്ളത് അഡ്രസ്സില്ല, എവിടത്തേക്ക് കയറ്റി അത് കിടാൻ വേണ്ടിയിട്ട് നമ്മളെ സ്ഥാനവാസിൻ്റെ അടുത്ത് തരാൻ ഞാൻ പോയി. ഇവിടുന്ന് എൻ്റെ MLA ഇത് വാർഡ് മെമ്പർ മുതലാണ് തുടങ്ങിയിട്ട് നമ്മളെ ഒരു സ്ഥാനവാസിൻ്റെ അടുത്ത് വരെ എത്തി. എത്തിയിട്ടുണ്ട്. ആ അയാളിപ്പോൾ പറഞ്ഞു ഞാനിപ്പോൾ എന്തായാലും ഒറ്റയടിക്കുക, ഞങ്ങൾ 3 ആള്. നമ്മളും ഇപ്പം അമ്മ പറയേറ്റ് വിചാരം സെനാക്കല്ലേ, അല്ലാത്ത അബു ഇല്ലേനു, അബു ഞാൻ ആ മുട്ടായി ഞങ്ങളൊക്കെ കൂടെ പോയിട്ട് ഇവിടെ നാട്ടിലുള്ള കുറച്ച് കാരണവന്മാരെ പേരാണ് പറയുന്നത്. ആ അവർ പോയി അന്വേഷിച്ചപ്പോൾ സാനവാസ് ഒറ്റ അടിക്കാറ് ഞാനിപ്പോൾ എന്താ അവനെ ബോംബെ പോയി കൊണ്ടുവരണമെന്ന്. അത് കഴിച്ച് ഞങ്ങൾ പോരും ചെയ്തു.
ഒരു മെല്ലെ പറഞ്ഞാണ് ഞാൻ എന്താ കൊണ്ടുവരണം. ഇദ്ദേഹത്തിന്റെ ഒരു വിഷമാണ് പറയുന്നത്, അന്വേഷിച്ച് ചെല്ലുന്ന സമയത്ത് പോലും ആളുകളൊക്കെ അടുത്തുനിന്ന് കേൾക്കുന്ന കാര്യങ്ങളൊക്കെ വളരെ വിഷമമുള്ള കാര്യങ്ങളാണെന്നാണ് ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരിപ്പോൾ മൊത്തത്തിൽ ഇവർ തിരുവമ്പാടി തന്നെ ഒരു കച്ചവടവും കാര്യങ്ങളായിട്ട് പോകുന്നതാണ്. പ്രായമായി ഒരു നല്ല ഏജുള്ള ആൾക്കാരാണ്. അപ്പോൾ ഇവർക്ക് ഇവരെ മകനെ ഒന്ന് കാണാൻ ആഗ്രഹമുണ്ട് എന്നുള്ളതിൽ ഒരു സംശയമില്ലാത്ത കാര്യമാണ്. എന്ത് തെറ്റ് ചെയ്തിട്ടായാലും എന്ത് കാരണം കൊണ്ടാണെങ്കിലും ഇവരെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പറഞ്ഞത് ഒരു വാക്കുകൊണ്ടോ നോക്കുകൊണ്ടോ എന്തെങ്കിലും വിഷമം ഈ പറയുന്ന അബ്ദുസലാമിന് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് മാപ്പാക്കി തിരിച്ചു വരണം എന്നുള്ളൊരു റിക്വസ്റ്റ് മാത്രമാണ് പറയാനുള്ളത്. എനിക്ക് എൻ്റെ മോനെ ഒന്ന് കണ്ട് ഒന്ന് കണ്ടാൽ മതി. എന്തെങ്കിലും സംഭവിച്ചു പോയിണെങ്കിൽ നിങ്ങൾ മാപ്പാക്കി എന്നോടൊന്ന് വന്ന് കാണാൻ. മൂന്ന് പെൺകുട്ടികളുടെ അടിയിൽ ആകെ ഒരു മോനുള്ള. പിന്നെ ഉമ്മ, ഉമ്മനോടൊക്കെ എങ്ങനെയായിരുന്നു മകന്? നല്ല സ്നേഹമായിരുന്നു. ഉമ്മനോട് എന്തെങ്കിലും പെട്ടെന്ന് തട്ടിക്കയറാൻ അങ്ങനൊന്നുമില്ല. ഉമ്മക്ക് വളരെ പ്രിയപ്പെട്ട മോൻ തന്നെയായിരുന്നു. വിവാഹം കഴിഞ്ഞിട്ട് 4 വർഷത്തോളം അവരോട് കോണ്ടാക്ട് ഉണ്ട്, ഉമ്മയോടും ഉപ്പയോടും കോണ്ടാക്ട് ഇല്ല. അത് എന്തോ ആവട്ടെ, എന്ത് കാരണം കൊണ്ടായാലും ജനിപ്പിച്ച ഉപ്പയും പ്രസവിച്ച ഉമ്മയുമാണ് എന്നുള്ളതാണ്, അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെയാണ്. അത്രയും ദയനീയമായിട്ട് ഇവർ അപേക്ഷിച്ച് പറയുകയാണ്, സലാം എന്ന് പറയുന്ന വ്യക്തി ഇത് കാണുകയാണെങ്കിൽ ദയവ് ചെയ്ത് നാട്ടിലേക്ക് വരാനുള്ളൊരു മനസ്സ് നിങ്ങൾ കാണിക്കണം. കാരണം 4 വർഷത്തോളം കോണ്ടാക്റ്റ് ഉള്ള അവരോട് എന്താണ് കാരണം എന്ന് വെച്ചിട്ട് അവർ പോലും പറയാൻ തയ്യാറാവുന്നില്ല. അവരെ പേര് പറയാത്തതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ പറയണമല്ലോ അല്ലേ. കുറ്റപ്പെടുത്തുന്നില്ല, അവരൊഴിവായതാണ്. കുറ്റപ്പെടുത്തല്ലോ, നമ്മൾ കാര്യങ്ങൾ പറയല്ലേ. അപ്പോൾ എന്ത് കാരണം കൊണ്ടാണ് 4 വർഷത്തിനിടയ്ക്ക് ഇവരോട് ബന്ധമില്ലാത്ത എന്താന്നുള്ളത് സത്യം പറഞ്ഞാൽ മനസ്സിലായില്ല. ഓനോട് എന്താ, ഓനോട് ഇത്രയും പെട്ടെന്ന് ഇത് കണ്ടാ വരാൻ പറയാ. അവനോട് എത്രയും പെട്ടെന്ന് വരാൻ. രണ്ടായിരത്തി 2007 കാലഘട്ടത്തിൽ വൈകുന്നേരം കുഞ്ഞു മുഹമ്മദ് എന്ന ഈ കുഞ്ഞാക്കയാണ് കൊണ്ടോട്ടി എയർപോർട്ടിൽ അബ്ദുൽ സലാം എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരനെ ഏകദേശം 23-24 വയസ്സുള്ള ആ ഒരു ചെറുപ്പക്കാരനെ വിദേശത്തേക്ക്, അതായത് അബാക്കർ പ്രിൻറ്റിംഗ് പ്രസ് റിയാദിലുള്ള ഈ കമ്പനിയിലേക്ക് ജോലിക്ക് വേണ്ടിയിട്ട്, കുഞ്ഞാക്കനായിരുന്നു, കുഞ്ഞാക്കയാണ് അവിടെ ജോലിയിലേക്ക് എത്തിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം ഇന്ന് അദ്ദേഹത്തിന് 43 വയസ്സ് ഓൾറെഡി ഉണ്ടാവും. ഇന്നല്ലേ 43 വയസ്സല്ലേ. 4 വർഷക്കാലം കല്യാണം കഴിഞ്ഞ് 2 മാസത്തിന് ശേഷമാണ് പോകുന്നത്. അതിനുശേഷം 4 വർഷക്കാലം ഇവരുമായിട്ടൊരു കോണ്ടാക്ട് ഇല്ല, പക്ഷേ വൈഫുമായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നു. അതിനുശേഷം പെട്ടെന്ന്, നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ ഇത്രയും വർഷം നിൽക്കുന്നുള്ളൂ, 4 വർഷം കോണ്ടാക്ട് ഇല്ലെങ്കിലും വരും എന്നുള്ള പ്രതീക്ഷ തന്നെയല്ലേ. പെട്ടെന്ന് ഏകദേശം ഒരു വ്യക്തമായ ഒരു കാരണങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. പഴയകാലത്തെ ഫോട്ടോസുകളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഇവർക്ക് വേണ്ടിയിട്ട് നിങ്ങളെ മുന്നിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ നിങ്ങളെല്ലാവരും ഷെയർ ചെയ്യണം. 15 വർഷം ആയിട്ട് സ്വന്തം മകനെ, ഒറ്റ മകനെ ഉള്ളൂ എന്നുള്ളതാണ്. 3 പെങ്ങൾമാർക്ക് 1 ഏട്ടൻ. ഏട്ടനല്ലേ ശരിക്കും, ഇവരെയും കാട്ടിന് മൂത്താളല്ലേ. ആ ഇവരെയും കാട്ടിന് മൂത്ത ഒരേ ഏട്ടൻ. ഇവർ 3 പെങ്ങന്മാർക്ക് ഉമ്മയും ഉപ്പയും അടങ്ങിയിട്ടുള്ള ഈ ഒരു കൊച്ചു വീട്ടിൽ ഇന്ന് ഏകദേശം എത്ര വർഷം നിങ്ങൾ ജോലി ചെയ്തിട്ടുണ്ട് ഗൾഫിൽ? 21 വർഷം ഇദ്ദേഹം ജോലി ചെയ്തിട്ടാണ് 3 പെങ്ങന്മാരെയും കല്യാണം കഴിച്ചതും കഴിപ്പിച്ചു വിട്ടതും, പിന്നെ അതുപോലെ മകനെ വിദേശത്തേക്ക് കൊണ്ടുപോയതും എല്ലാം തന്നെ ഇദ്ദേഹത്തിൻ്റെ ഒരു കഠിന പ്രയത്നം കൊണ്ടാണ്. അങ്ങനെ മകൻ വിദേശത്തേക്ക് എത്തി, 4 വർഷക്കാലം നിന്നതിന് ശേഷം നാട്ടിലേക്ക് വരുന്നു, വീണ്ടും വിദേശത്തേക്ക് പോകുന്നു. ആ അതേ വിസക്ക് തന്നെ, അതേ കമ്പനിയിൽ തന്നെ ജോലിക്ക് വേണ്ടി പോയി 15 ദിവസം അവിടെ ജോലി നിന്ന് അവിടുന്ന് പുറത്ത് ചാടി. പിന്നെ അത് കഴിഞ്ഞാൽ ഒരു അവർക്കൊരു ബന്ധമില്ല. എംബസി വൈക്ക് അവരെ കയറ്റി വിട്ടുന്നല്ല പറഞ്ഞു. അവര് ഒരു വിഭാഗം പറയുന്നത്, അവിടുന്ന് പറയുന്നത് ബോംബെയിലേക്ക് കയറ്റി വിട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത്. പിന്നെ ഇവിടെ ഇറങ്ങിയ വിവരമില്ല, ഇവിടെ എവിടെ എന്നുള്ള അഡ്രസ്സ്. അങ്ങനെ കയറ്റി വിട്ടാ പിന്നെ അതേ സ്ഥലത്തേക്ക് പിന്നെ പോകാൻ പറ്റുമോ? ആ വേറെ വിസ പേപ്പർ ഉണ്ടാക്കി, വേറെ പേപ്പർ ഉണ്ടാക്കി, പാസ്പോർട്ട് മുതൽ മാറണം എന്നുള്ളതാണ്. അതിന് മുമ്പ് ബോംബെ തന്നെ നിന്നോവും പറയാൻ പറ്റില്ല നമുക്ക്. അതെ, അപ്പൊ ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആളിപ്പോ ഇപ്പൊ ഭൂമിയിലുണ്ടോ എന്ന് പോലും അറിയാത്ത, അതൊന്ന് അറിഞ്ഞാൽ മതിയായിരുന്നു എന്നുള്ളതാണ്. അത്രക്ക് മോശാവസ്ഥയാണ് നിങ്ങളുടെ മുന്നിലേക്ക് ഇവരെ അങ്ങ് ഏൽപ്പിക്കുകയാണ്. തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു വീഡിയോ പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണം. ഇവരെ പഴയകാലത്തെ ഫോട്ടോസും ഇവരെ നമ്പറും നമ്മളെ മീഡിയേൻ്റെ നമ്പറും എല്ലാം തന്നെ കൊടുക്കുന്നുണ്ട്. എന്തെങ്കിലും ഒരു വിവരം നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ ഒന്ന് അറിയിക്കണം എന്നൊരു റിക്വസ്റ്റ് നമ്മളെ ഭാഗത്തുനിന്ന് ചെയ്യുകയാണ്.